പത്തനംതിട്ട ജില്ലയിലെ ഒരു ഡ്രൈവ് ഇൻ വ്യൂ പോയിന്റ്. ഡ്രൈവ് ഇൻ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ വ്യൂ പോയിന്റിന്റെ മുകളിലേക്ക് ഫോർ വീലറുകളും ടൂ വീലറുകളും ഒക്കെ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് താഴെ പാർക്കിംഗിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ പിന്നെ ടോപ്പിലേക്ക് നടന്നു കയറുകയാണ്. അപ്പൊ അതിപ്പോ വ്യൂ പോയിന്റ് ആയാലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പാറയൊക്കെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ താഴെ വരെ വണ്ടിയൊക്കെ പോകത്തുള്ളൂ, പിന്നീട് ബാക്കി ഫുള്ള് നമ്മൾ നടന്നു കയറണം. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ട്. ആ ഒരു വ്യൂ പോയിന്റിലേക്ക് അതിന്റെ ടോപ്പിലേക്ക് നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ ഓടിച്ചുകൊണ്ട് പോകാം. അത് ഫോർ വീലർ ആയാലും ടൂ വീലർ ആയാലും. പറഞ്ഞു വരുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോട്ടപ്പാറ സൺസെറ്റ് വ്യൂ പോയിന്റിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റ് ആ ഒരു പാറയെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര പത്തനംതിട്ട ജില്ലയിലെ ഈ ഒരു കോട്ടപ്പാറ ഹിൽസ് ടോപ്പ് വ്യൂ പോയിന്റ് ആണ്. അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോ ട്രിയോ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോകുന്നത് കൊട്ടാരക്കര പത്തനാപുരം കൂടൽ ആ വഴിയാണ് നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നത്. അപ്പൊ പത്തനംതിട്ട ടൗൺ വരെ നമുക്ക് പോകണ്ട ആക്ച്വലി. അപ്പൊ അതിന് കുറച്ച് ബാക്കിലോട്ടാണ് ഈ ഒരു കോട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹിൽ ടോപ്പ് വ്യൂ പോയിന്റ് വരുന്നത്. അപ്പൊ നമുക്ക് കൊട്ടാരക്കര പത്തനാപുരം വഴി ഈസി ആയിട്ട് കയറാവുന്ന ഒരു സ്ഥലമാണ് എന്തായാലും. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ കൊട്ടാരക്കര എത്താറായി, കൊട്ടാരക്കരയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മളിപ്പം പത്തനാപുരത്ത് നിന്നൊക്കെ വണ്ടി ഇഞ്ഞ് വിട്ട് കുറച്ച് മുന്നിലോട്ട് വന്നു. അപ്പൊ ഇത് വകയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടുന്ന് കോന്നി 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഒരല്പം മുമ്പിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയും. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും ബാക്കി സംഭവങ്ങളൊക്കെ നടന്നു നോക്കാം. അപ്പം ഈ ഒരു പത്തനാപുരം സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഈ ഒരു വകയാർ വരെ വരണം. വകയാർ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് ഈ ഒരു കോട്ടപ്പാറ ഹിൽ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഏക്കർ കണക്കിന് അങ്ങ് കൃഷിയാണ് കേട്ടോ. എൻ്റെ മോനെ കൈതച്ചക്ക തന്നെയല്ലേ ആണെന്ന് തോന്നുന്നു. ഇത് നോക്കാം, മോള് വരെയും കൈതച്ചക്കയാണ്. ഫുൾ കൈതച്ചക്ക കൈതച്ചക്ക കയ്യക്ക. അതുപോലെ തന്നെ ആ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട് കുറേ കണക്ക്. ഈ സൈഡിലും ഇഷ്ടംപോലെ കൈതച്ചക്ക കൃഷിയുണ്ട്. ഈ ഒരു വസ്തു ഫുള്ള് അവർ കൈതച്ചക്ക കൃഷിയാണേ. അടിപൊളി. എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വഴിയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. വഴി മോശമല്ല, പക്ഷെ കഷ്ടിച്ച ഒരു വണ്ടിക്ക് വരാവുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ വണ്ടിയിലെ പാറയുടെ മുകളിൽ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ ചെറിയൊരു അമ്പലവും ക്ഷാരങ്ങളും ക്ഷേത്രങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അതേ അതിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, അപ്പം അതായത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിട്ട്. ആ ഒരു സൈഡിലാണ് വ്യൂ പോയിന്റ് എന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്നാലും അങ്ങോട്ട് പോയി നോക്കിട്ട് വരാം. ഞാനപ്പോ ചോദിച്ചപ്പം പറഞ്ഞത് കാർ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അല്ല, കാർ പോകുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ വെച്ച് ഇതാണ് ടോപ്പെന്നാണ്. അപ്പോൾ ഇതല്ല, കാർ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ആ ഒരു സൈഡിൽ കറങ്ങി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം കാറും കൊണ്ട്. അപ്പോൾ ഗൈസ്, ദേ ഫൈനലി നമ്മൾ നമ്മുടെ കോട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ്റെ ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കോട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ. അപ്പോൾ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറും ഫോർ വീലറുകളും ടൂ വീലറുകളൊക്കെ ഇതിൻ്റെ ടോപ്പ് വരെ ഇനി വരികയും ചെയ്യും. ദേ കണ്ട, നമ്മുടെ വണ്ടി ദേ കിടക്കണോ, വേറൊരു സ്വിഫ്റ്റ് ദേ കിടക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറ പൊട്ടിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു പണ്ട് എന്ന് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ ഈ ഒരു സൈഡിൽ പാറയൊക്കെ പൊട്ടിച്ചതായിട്ട് കാണാൻ പറ്റും. ദേ ഇവിടെ കണ്ട, കണ്ടില്ലേ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ തോന്നുന്നു. അവിടെ ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും കാണുന്നൊരു വ്യൂവും സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നീട് ദേ ആ ഒരു സൈഡിൽ കുറച്ച് വ്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ. അങ്ങ് ദൂരത്തോട്ട് നല്ലൊരു വ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. സെറ്റാണ്, അടിപൊളി. നമ്മുടെ കാറ് കിടക്കുന്നു.
അങ്ങനെ നമ്മള് വിജയകരമായിട്ട് കോട്ടപ്പാറ ഹിൽ സ്റ്റേഷന്റെ മുകളിൽ വണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. വണ്ടി കൊണ്ടുവരുന്നുണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. വരുന്ന വഴി ഒരു വണ്ടിക്ക് മാത്രമേ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഒരു വണ്ടിക്ക് മാത്രമേ പോകാനായിട്ട് സ്ഥലമുള്ളൂ. പിന്നീട് ഇച്ചിരി ട്രിക്കിയാണ് റോഡ്, അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. വരുന്ന ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ടൂ വീലറിന് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, ഈസി അടിഞ്ഞ് കയറി വരാം. പക്ഷേ ഫോർ വീലറിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു അല്പം ശ്രദ്ധ വേണം. ഈസി ആയിട്ട് ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ ആൾക്കാർ ഫോർ വീലറിൽ വരുന്നുണ്ട്, ഒരല്പം ശ്രദ്ധിച്ച് ഓടിക്കണം എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു റോഡ് വഴിയാണ് നമ്മൾ ഇനി ഇറങ്ങി വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല കിട്ടില്ലെന്ന ഒരു വ്യൂ ആണ്. അടിപൊളി ദേ ആ ഒരു ഏരിയയിൽ കാണാം, നല്ല അടിപൊളി കുറേ പാടശേഖരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് സ്ഥലം, അത്യാവശ്യം നല്ല ടോപ്പിലാണ്, ഇഷ്ടംപോലെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സെറ്റ്, സെറ്റ്. അപ്പോൾ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ അതേ ഇവിടെ ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ വെള്ളവും നാരങ്ങ വെള്ളം ലേസ് പോലുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു 2-3 കിലോമീറ്ററിനകത്ത്. പക്ഷേ ഇങ്ങനെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതേ ഇവിടെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. ദേ ഒരു വണ്ടി കിടക്കുന്നു, ഇവിടെ എന്തോ ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഒരു നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. കോട്ടപ്പാറ സൺസെറ്റ് വ്യൂ പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോട്ടപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. പാറയുടെ ടോപ്പ് വരെ നമുക്ക് ടൂ വീലറുകളും ഫോർ വീലറുകളും എത്തുന്നത്. അതുകൊണ്ട് തന്നെ പാറയുടെ മുകളിലേക്ക് നടന്ന് കയറണം അല്ലെങ്കിൽ നടന്ന് കയറിയാൽ ക്ഷീണിക്കും എന്നുള്ള കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇഷ്ടംപോലെ ഫോർ വീലറുകളും ടൂ വീലറുകളും ഒക്കെ വരുന്നൊരു പ്ലേസാണ്. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. എന്തായാലും വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം വന്നാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ലൊരു വൈബുള്ള സ്ഥലം, ചെറിയൊരു പാറയാണ്. പാറയുടെ മുകളിൽ ഇവിടെ ടെൻറ്റൊക്കെ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ. നമ്മളവിടെ തീ കൂട്ടിയതിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ആൾക്കാർ വന്ന് ടെൻറ്റൊക്കെ അടിച്ച് താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന് തൊട്ടടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം വൈകുന്നേരം അത്യാവശ്യം കുറച്ച് സമയം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഫോർ വീലറുകളും ടൂ വീലറുകളായിട്ടൊക്കെ വരാം. ഫോർ വീലറുകളുമായി വരുന്നവർ റോഡ് ഇച്ചിരി ട്രിക്കിയാണ്, അത് ഒരല്പം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് വരിക. പക്ഷേ സുഖമായിട്ട് കയറി വരും. കുറച്ചെടുത്ത് റോഡ് മോശമാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇനി കയറി വരാനൊക്കെ കഴിയും. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ കോട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ്റെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ ഫ്രം ട്രിയോ ട്രാവലർ.